ซีซั่น2അതിരുകാക്കുന്ന സൈനികനെയും കതിരുകാക്കുന്ന കർഷകനെയും മനസ്സിൽ ഓർത്തുകൊണ്ട് നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയ്ക്ക് ഒരു വലിയ സല്യൂട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഒരു പ്രതിഭയാണ്. Ladies and gentlemen, please welcome the talent beyond compare, Surabhi Lakshmi. നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യം, കൊച്ചു കേരളത്തിലെ ഒരു കലാകാരി നാഷണൽ അവാർഡ് വാങ്ങിയിരിക്കുന്നു. ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിൻ്റെ ആശംസകൾ, അഭിനന്ദനങ്ങൾ. हम लोगों को समझ सको तो समझो दिल भर जानी, जितना भी तुम समझोगे उतनी होगी हैरानी. अपनी छतरी तुमको दे दे कभी सुबर से पानी, कभी नए पैकेट में बेचे तुमको चीज पुरानी. फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी. हम लोगों को समझ सको तो समझो दिल भर जानी, जितना भी तुम समझोगे उतनी होगी हैरानी. अपनी छतरी तुमको दे दे कभी सुबर से पानी, कभी नए पैकेट में बेचे तुमको चीज पुरानी. फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी, फिर भी दिल है हिंदुस्तानी. നാളെ രാജ്യമെങ്ങും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻകൂറായി ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഭാരത് മാതാ കീ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര വി ഡി രാജപ്പൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. സ്വാഗതം. സുരഭിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, സുരഭിയുടെ ആക്ടിങ്ങിൽ തന്നെ ഒറിജിനാലിറ്റി ഉണ്ട്, പെരുമാറ്റത്തിലും അതുണ്ട്. എനിക്കറിയാം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതക്കാരിയാണ്. നേരെ വാ, നേരെ പോ, വെട്ടൊന്ന് തുണ്ടം രണ്ട്. ഈ നേച്ചർ എപ്പോഴെങ്കിലും പ്രശ്നങ്ങളൊല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്ക് പ്രശ്നമാകുന്ന സമയത്താണ് ഞാൻ വെട്ടി തുറന്ന് പറയാറ്. അപ്പോ പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് അത് പുഴുപ്പിച്ച് പുഴുപ്പിച്ച് അതൊരു വ്രണമാക്കി മാറ്റാറില്ല. എനിക്ക് ചേട്ടനോട് എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞ് സോൾവ് ആക്കി തീർന്നു. ഇപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ കണ്ടതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കാരണം ഒരു പെണ്ണും അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടത്തില്ല. അങ്ങനെ തൃശ്ശൂർ ടോളില് എല്ലാം വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് കടക്കുമ്പോൾ അവിടുന്ന് ചാടി ഇറങ്ങി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ടോളിനാണ്, ഇത്രയും പിടിച്ച ആൾക്കാരെ ഇവിടെ ബുദ്ധിമുട്ടിക്കണം, നിങ്ങളാരും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ധൈര്യം വന്നു, എങ്ങനെ പ്രതികരിക്കാൻ? ആരാണോ പ്രശ്നമുണ്ടാക്കുന്നത് ആ അഞ്ചോ പത്തോ വണ്ടിക്കാരെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ആ സമയത്താണ് നമ്മളെ ഒക്കെ മുന്നിലെത്തുന്നത്. അപ്പം നമുക്ക് വേണ്ടി പിന്നിലുള്ള ഒരു വണ്ടിയിലുള്ള ഒരു പയ്യൻ പോയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അവൻ സംസാരിച്ചപ്പോൾ അവനെ തന്നെ അവിടെ പിടിച്ചു നിർത്തുന്നു, എന്നിട്ട് ബാക്കിയുള്ള വണ്ടികളെല്ലാം കടത്തി വിടുന്നു. അപ്പോഴാണ് ഞങ്ങളെത്തിയത്. അപ്പം എന്നോട് പറഞ്ഞു ചേച്ചിയൊക്കെയാണ് ഇതിന് പ്രതികരിക്കേണ്ടത് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത്. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ തന്നെ ഫോൺ എടുത്തു, പിന്നെ ഞാൻ ഇറങ്ങി. പിന്നെ അവിടെ ഒരു അടി പൊട്ടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ലൈവ് പോയത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായേനെ. പിന്നീട് ആ ടോളിൽ കൂടെ ആര് പാസ് ചെയ്യുന്നു, പെട്ടെന്ന് എല്ലാവർക്കും സുരഭീനി ആ ടോള് പാസ് ചെയ്യുന്നു എല്ലാവരുടെയും പറയാറ്. മാത്രമല്ല ആ ടോളിലുള്ള ആൾക്കാർക്ക് പോലും ആൾക്കാരെ വരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വണ്ടിയും കടത്തി വിടാൻ പിന്നീട് അവർ പേരും മാറ്റി. എന്താ സുരഭി ടോളം? ഇനി കോമഡി സ്റ്റാർസിനെ കുറിച്ച്, ഞാൻ ഒരുപാട് സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു കോമഡി സ്റ്റാർ എപ്പോഴും നമ്മൾ നോക്കും, എന്താണ് ടി വിയിൽ പോകുന്ന സമയത്ത് ഇരുന്ന് കാണും. എനിക്കിഷ്ടമാണ് എപ്പോഴും എല്ലാം ജീവിതം
എപ്പോഴും ഒരു ചെറിയ തമാശയിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ അടുത്ത് ഞാൻ കണ്ടേക്കുന്ന ഈട എന്ന സിനിമയിൽ ഒരു ചെറിയ റോളാണെങ്കിലും ചെയ്തത് ഗംഭീരമായിരുന്നു. സുരഭി ഒന്ന് മുഖം കാണിച്ചാൽ, സുരഭി സംസാരിച്ചാൽ അത് വളരെ റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എങ്ങനെ സുരഭിക്ക് അങ്ങനെ ഒരു ചെറിയ റോളാണെങ്കിലും പോയി ചെയ്യാമെന്ന് തോന്നുന്നു? അല്ല, നാഷണൽ അവാർഡിന് മുമ്പും ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളിലൂടെയാണ് വന്നിട്ടുള്ള ഒരാൾ. എൻ്റെ ആ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളാണ് നാഷണൽ അവാർഡ് കിട്ടിയ മിന്നാമിനുങ്ങ എന്ന സിനിമയിലേക്ക് അനിലേട്ടനും അതുപോലെ മനോജേട്ടനും എന്നെ ക്ഷണിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ എത്ര സമയമുണ്ടാവുന്നു എന്നതല്ല, ആ സമയത്ത് നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾക്ക് ഒരു മുഴുവനായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും അഭിനയിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ കിട്ടുക. എന്നാലും ഞാൻ ഇതിലും തൃപ്തയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, റിമി, സുരഭി, ലക്ഷ്മി കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നും നൃത്തത്തിൽ ബിരുദം നേടിയിട്ടുണ്ട്. അതിനുശേഷം തിയേറ്ററില് ബിരുദാനന്തര ബിരുദം നേടി. പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ എടുത്തു. ഇപ്പോ തിയേറ്റർ ആർട്സിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ്? നാടകത്തിൽ ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുകയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാവുന്ന സുരഭീൻ്റെ ആദ്യ ഓർമ്മ എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോമ്പറ്റീഷനിൽ കലാതിലകമായൊരു സുരഭി ലക്ഷ്മീൻ്റെ പിക്ചർ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല, കോഴിക്കോടൻ ഭാഷ എനിക്ക് തോന്നുന്നു മലയാളികൾക്കിടയിലേക്ക് വളരെ പോപ്പുലർ ആക്കിയത് സുരഭി തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ സുരഭിയുടെ റിക്വസ്റ്റ് ചെയ്യാണ്. ഇവിടെ ഒരു ചെറിയ ഡബ് സ്മാഷ് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതെനിക്കൊന്ന് കാണണം പ്ലീസ്. താങ്ക് യു. അവാർഡ് കിട്ടിയതിന് ശേഷം ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സുരഭിയുടെ സംസാരം ഇങ്ങനെയാണെന്നും ഈ നരുക്കിനി നരിക്കുനി അല്ലേ എന്നുള്ള സ്ഥലവും അവിടുത്തെ നാട്ടുകാരും അവാർഡ് കിട്ടിയപ്പം എല്ലാരും കൂടെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വീട്ടിലോട്ട് വന്നതും പിന്നെ എന്തൊക്കെയാണ് ലഡു വിതരണം എന്തൊക്കെ അവാർഡ് കിട്ടിയ സമയത്ത് ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ സന്തോഷം ഞാൻ ഒരു റേഡിയോ ഇന്റർവ്യൂവിൽ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വാവൊളിച്ചിരുന്നു. സുരഭി അത് പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ വലിയ നടന്മാരും അങ്ങനെയൊന്നും ആരും അറിയപ്പെടുന്നവരൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് കലാകാരന്മാരും ക്ലബുകളും ഒക്കെ ഉണ്ടെങ്കിലും ഞാനാണ് അവിടുത്തെ ഒരു മുറിമൂക്കൻ രാജാവ്. അപ്പോൾ ആ രീതിക്ക് പെട്ടെന്ന് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് എന്താ ഇതിനെപ്പറ്റി അവരൊന്നും അവരുടെ ചിന്തയിൽ പോലും ഇല്ല നാഷണൽ അവാർഡ് എന്ന് പറയുന്ന സാധനമൊന്നും. സുരഭിക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്, കട അടയ്ക്കടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ വരുന്നു, പത്രത്തിൽ അല്ല ടി വിയിൽ കാണിക്കുന്നുണ്ട്, എന്തോ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. കടയടക്കി എന്ന് പറഞ്ഞിട്ട് പലരും കടയടച്ചിട്ടൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പം അമ്മയും അമ്മമ്മയും ഉള്ളു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, സലാലയിലാണ്. അപ്പം അമ്മ പറഞ്ഞു ഇത്ര വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു. അയ്യോ അയ്യോ അയ്യോ. ശ്രീയടാ, വേറെ ഒന്നുമില്ല, കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്ന നമ്മുടെ കുതിരവട്ടം പപ്പുചേട്ടൻ. കാരണം ഇത്രയും വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓരോ കോമഡി ക്ലിപ്പ് കാണുമ്പോൾ ഇപ്പോഴും നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികളെല്ലാം ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മുടെ സുരഭി ആയതുകൊണ്ട് പപ്പുചേട്ടൻ്റെ ഒരു ഐക്കോണിക് സെഗ്മെൻറ്റാണ് നമ്മൾ ഡബ് സ്മാഷിന് വേണ്ടി സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. ഈ റോഡ് റോളർ ഈ നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നത്, ഇത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം, ഇമ്മാതിരി സാരി പണ്ട് നമ്മള് പി ഡബ്ല്യു ഡിയിൽ ഓട്ടിക്കൊണ്ട് വന്നത് നിങ്ങൾ അറിയില്ലേ? രാമേശ്വരി ചോരം, നമ്മള് താമശ്ശേരി ചോരം. ഒരിക്കലും ആ ചോര ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ? പിടിച്ചാലും അമർത്തിയാലും നിക്കണ് കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് വന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി നമ്മുടെ ഇഞ്ചിന് തവിട് വിട്ടില്ല. ഇൻഷാല്ല പറച്ചോലേ നിങ്ങള് കാത്തോളീ. ഇഞ്ചിന് എങ്ങനെ പറ പറക്കാണ്? ഏത് നമ്മളെ ഏറോപ്ലെയിൻ വിട്ട കേൾക്ക. താമശ്ശേരി കോഴിക്കോട് 50 കിലോമീറ്റർ, ഇത് 5 മിനിറ്റുണ്ട്. ഒരൊറ്റ കുത്ത ആൽമരത്തിന്, ആൽമർ അപ്പൊ തന്നെ പൊഴിഞ്ഞു വീണ്. പക്ഷെ എന്താ ഇഞ്ചിന് അപ്പ ഉടങ്ങും ഭയങ്കരം തന്നെ. അപ്പ തന്നെ പി ഡബ്ല്യു ഡി നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നെ. അന്നോ? അല്ല അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിയിട്ട് പറയാണ്, പഹയാ വല്ലാത്ത ധൈര്യം തന്നെ അനക്ക്. നീ സുലൈമാനല്ല ഹനുമാനാണ്. എന്താണ് തമാശ ആക്കണേ? അല്ല തമാശ ആക്കണേ ആക്കാൻ കേട്ടാ മുന്തി ആള് പിതിനെ ആ ചെറിയ സ്പാൻഡർ കൂട്ടി കൊടുത്ത് ഇപ്പൊ ശരിയായിട്ട്. കാര്യം
നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ഒത്തിരി പേര് വന്ന് പല സെഗ്മെന്റ്സും ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ലിപ് സിങ്കോടെ ഒരു ഡബ് സ്മാഷ് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. സുരഭി, സുരഭിയുടെ വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ആഗ്രഹം വേറൊന്നുമില്ല, നമ്മുടെ ആ കോഴിക്കോട് ഭാഷ ഒന്ന് കേൾക്കണം എന്ന്. അപ്പോൾ വെറുതെ വേണ്ട, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ശ്രീയേട്ടൻ ഇവിടെയുണ്ട്, ആൻഡ് പാലയുടെ പൊന്നോമന റിമിയു ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ തനതായ ഭാഷകളിലൂടെ ഒരു സഞ്ചാരം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ. അത് പാലക്കാരും തിരുവനന്തപുരക്കാരും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അല്ല, എനിക്കൊന്നും പറയാനില്ല, സുരഭിയാക്കനെ എല്ലാവർക്കും മനസ്സിലായില്ലേ, നാഷണൽ അവാർഡുകളൊക്കെ വാങ്ങിച്ച് വെള്ളങ്ങളൊക്കെ കുടിച്ച് വന്നിരിക്കുകയാണ്. തന്നെയല്ല, രണ്ടുപേരും കൂടെ ഉണ്ട്. അപ്പൊ ചായകളും വെള്ളങ്ങളും ഒക്കെ കുടിച്ച് സുഖങ്ങൾ തന്നെ ഇവിടെ. ഓ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖം തന്നെ. നിങ്ങളൊക്കെ ഹാപ്പി ആണല്ലോ, ഒരു പണിയുമില്ലല്ലോ. ആടെ കുത്തിരിക്കുക, ഇവിടെ വന്ന് ഓരോരുത്തരെ അധ്വാനിക്കുക, അതിനിങ്ങനെ കുത്തിരുന്ന് പറയുക, എന്നെ പറയാ, പൈസയും വാങ്ങി പോരെ. തന്നെ തന്നെ, അവിടെ ഒരാളിരിക്കുന്നുണ്ടാ, ചീഫ് ജഡ്ജ്. അല്ല, മൂപ്പര് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെന്നാ ഇങ്ങനെയൊക്കെ പറയണേ? മൊബൈൽ ഫോൺ വന്നതോടെ ലോകം തന്നെ നമ്മുടെ കൈ വെള്ളയിലുണ്ട് അല്ലേ? ഗൂഗിളും അതുപോലെ തന്നെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസും. പക്ഷേ അലേർട്ട് ആകണം എന്ന വലിയ മെസ്സേജുമായി ഓൺ സ്റ്റേജ് നമ്മുടെ ഫോർ സ്റ്റാർസ് എത്താൻ പോകുന്നു. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സിഗരറ്റ് കുത്തി ഭയങ്കര സംശയം. അങ്ങനെയുള്ളില്ലാത്ത സമയത്ത് ഞാൻ ആരാണെ വിളിച്ച് കേട്ടതെന്ന് ഞാൻ ഓരോ തെറ്റ്. ഞാൻ നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് ചെയ്യടാ, പെട്ടെന്ന് അങ്ങേരുമ്പോ കണ്ടോണ്ട് വരും. അങ്ങോട്ട് ചെയ്യടാന്ന് പറഞ്ഞത് ഇത് എന്റെ ആവശ്യം മാത്രമല്ല, നിങ്ങളെ കൂടെ ആവശ്യമുണ്ട്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടെക്നോളജി ഏറും തോറും നമ്മുടെ ഒരു അലേർട്ട്നെസ് അത് കൂടുക തന്നെ വേണം. അതിന് ഉദാഹരണമായ ഒരു ടോപ്പിക്കുമായി ഓൺ സ്റ്റേജ് മൊബൈലും മലയാളികളും എന്ന റൗണ്ടിലെ പെർഫോമൻസുമായി എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2 പ്രിയ ടീം ഫോർ സ്റ്റാർസ്. എന്റെ അമ്മോ, യോ, ഈ പത്രമൊക്കെ കൊച്ചു വരുന്നതിന് മുമ്പേ കത്തിച്ചളയണം. മൊത്തം കൊല്ലയും കൊലപാതകവും മാത്രമേ ഇതിനകത്തുള്ളൂ. പണ്ടൊക്കെ ആയിരുന്ന ഈ ചക്കിലയുടെ കളറും പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ തന്നെ ഒരു സുഖമായിരുന്നു. ആ, ഇനി ആകെ നോക്കാവുള്ളത് ഭാരഫലം ഒന്ന് നോക്കിയേക്കാം. എങ്ങനെ ഉണ്ടെന്നറിയാലോ ഈ ആഴ്ചയൊക്കെ. മൂലം എവിടെ? എല്ലാവർക്കും എവിടെയാണോ അവിടെ തന്നെ നിങ്ങൾക്ക് ഇരിക്കും. ഞാൻ നാളെ കാര്യം പറഞ്ഞു ഞാനൊന്നും പറയാൻ വന്നേക്കുന്നു. കൊള്ളാം. ധനനഷ്ടം, അയ്യോ. മാനഹാനി, അയ്യോ. ഉദര വൈഷമ്യം, അയ്യോ. ഇതിനും ഭേദം ചാവൂന്നങ്ങ് എഴുതിയാ പോരായിരുന്നു. ഇതിന് എത്ര കിടന്ന് കഷ്ടപ്പെടുന്നു. സിഗരറ്റ് കുത്തി ഞാൻ വലിക്കത്തില്ല, പിന്നിതെങ്ങനെ ഇവിടെ വന്ന്? പ്രേമിക്കുമ്പോൾ നീയും ഞാനും പ്രേമിക്കുമ്പോൾ സിഗരറ്റ്. എന്താ ഇത്? ഓ, നിങ്ങളുടെ ഓഞ്ഞ മോന്താ? ഇതല്ല, ഇതെന്താണ്? അത് വല്ല കാക്കയും കൊത്തിക്കാൻ ഇട്ടതായിരിക്കും. ഓഹോ, സുലൈമാൻ കാക്ക. അങ്ങനെ എന്തിനു ഇവിടെ വന്നു? എപ്പം വന്നു? എങ്ങനെ വന്നു? എന്തിനു വന്നു? പറ. അയ്യോ, എന്റെ ചായ ആ കാക്കയല്ല, പിന്നെ പറന്നു വരുന്ന കാക്ക. നീ വിളിച്ച അങ്ങേര് പറന്നു വരുമെന്ന് എനിക്കറിയാം. സത്യം പറ. അയ്യോ, അതല്ല. അയ്യോ, ഇപ്പൊ ചോറും അരിയെല്ലാം തീറ്റി നിർത്തിയിട്ട് കാക്ക സീർച്ചം വലിച്ചോണ്ടാണല്ലോ നടക്കുന്നത്. കേട്ടോ, നീ ഒരു ദിവസം പോകൂന്ന് എനിക്കറിയാം, പക്ഷെ ആരുടെ കൂടെ ആണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. എന്റെ പൊന്ന് ചേട്ടന്മാരെ നിങ്ങൾക്ക് അറിയാമോ?
അപ്പോഴും നമുക്ക് ചേട്ടന്മാരെ മാത്രമേ പിടുത്തോളൂ. ഇരിക്കണ ചേച്ചിമാരെ ഒന്ന് കാണാൻ പറ്റൂലേരിത്ത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ പശുവിനെ കറക്കാൻ വന്ന കറവക്കാരൻ നിങ്ങൾ എന്തിനാ പറഞ്ഞു വിട്ടെ? അപ്പൊ പശുവിനെ കറക്കാനല്ല നിന്നെ കറക്കാനാ വന്നേന്ന് മനസ്സിലായതുകൊണ്ടാണ് അവരെ ഞാൻ പറഞ്ഞു വിട്ടെ. ഞാൻ ഗ്യാസ് കണക്ഷന് വേണ്ടി അയാളെ വിളിച്ചു, നിങ്ങൾ എന്തിനാ അയാളെ വിളിച്ച് തെറി വിളിച്ചേ? ഗ്യാസ് കണക്ഷനൊന്നും അല്ല, നിനക്കൊരു കണക്ഷൻ കിട്ടാനാന്ന് എനിക്ക് മനസ്സിലായി. അതെ, നിങ്ങളുടെ ഒരു മോനാ വളർന്നു വരുന്നേ, അവൻ ഇതൊക്കെ കേട്ട് പഠിക്കത്തില്ല മനുഷ്യ. അവൻ ഇപ്പൊ ക്ലാസ്സിൽ നല്ല പേരാ, അവന് ഹിന്ദിക്കൊക്കെ ഫുൾ മാർക്കാണ്, അറിയാമോ നിങ്ങക്ക്? എനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ, നിനക്ക് ഹിന്ദി അറിഞ്ഞൂടെ. തേപ്പുകാരൻ ബംഗാളി ബോലോറാം പറ. എന്നെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ നാക്ക് പുഴുത്തു പോകത്തേ ഉള്ളു മനുഷ്യ. അത് ശരി, ഞാൻ അപ്പൊ നാക്കും പുഴുത്ത് കുട്ടരോഗിയെ പോലെ അമ്മ തായെന്ന് പറഞ്ഞ് നിക്കുമ്പോ നിനക്ക് നിന്റെ കള്ളമാപ്പിളരൂടെ പോണം. എല്ലേ നിന്നെ അയ്യോ നെടുമുടി വേണോന്റെ മോളെ വയ്യാ മടുത്തു വഴി വിടാ. പിന്നെ എന്നെ വിളിക്കാൻ വേണ്ടി കർത്താവോടെ കോൾ സെന്റർ നടത്തുമല്ലേ? നിനക്ക് ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ടോൾ ഫ്രീ നമ്പർ ആയ 0078 1 2 കോൾ ചെയ്യാം. നിന്നെ എന്ന് നോയി ഇല്ലടി ചൂലേ. എന്നെ നിങ്ങൾ ഓടിച്ചാ നിങ്ങൾ തല ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. എന്നെ എറിഞ്ഞ് തള്ളിയിട്ടിട്ട് നിന്ന് ചിയർ ഡാൻസ് കളിക്കുന്നാണ്. നിന്നെ ഇന്ന് നിന്നെ ഓടെ മുതുക്കെ നിന്നെ ഇന്ന് എന്റെ ചക്രയല്ലേ, നിന്നെ അല്ല ഞാൻ വേറെ ആരെ കല്യാണം കഴിക്കാനാ? ഞാൻ പപ്പനടുത്തും മമ്മടുത്തും പറഞ്ഞു മുട്ടേ. അയ്യോ എന്റെ പൊന്നു മോളല്ലേ, ഇടി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചക്കരെ. എന്റെ പൊന്നൂസല്ലേ, ഐ ലവ് യു ഡാ, എന്റെ കണ്ണല്ലേ, എന്റെ ചക്കരയല്ലേ, ഉമ്മ 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 ഉമ്മ. ഇതാരെ വീട്? എന്റെ ദൈവമേ, ഈ മൊബൈലിന് ഫോൺ ചെയ്ത് വന്നാൽ ഞാൻ പരിസരം തന്നെ അങ്ങ് മറന്നു. എന്റെ ഈശ്വര, ആളും പേരൊന്നുമില്ല. നിന്നെ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇന്ത്യയും ആ ബോർഡർ കടന്ന് ചെന്ന് നേരെ പാകിസ്ഥാനിലോട്ടാണല്ലോ. ഈശ്വര ഇവിടെ വാ. ആരാ ഈ ബ്യൂട്ടിഫുൾ എന്ന് നിനക്ക് മെസ്സേജ് അയച്ചേ? ഇത് ബ്യൂട്ടിഫുൾ അല്ല. പിന്നെ പിന്നെ വാപത്ത് പറ. നിനക്ക് ഈ ബ്യൂട്ടിഫുൾ എന്നുള്ള മെസ്സേജ് അയച്ചോർത്ത് പറയുമ്പോ ബ്യൂട്ടിഫുൾ എന്നല്ലേ? എന്നാലും ഇതിനകത്ത് നിനക്ക് എന്തോ കണക്ഷൻ ഉണ്ട്, അത് ഞാൻ പൊക്കുവഴിയേ. ഒരു വിശ്വാസവും ഇല്ല നിന്നെ ഇന്ന് നിന്നെ വെളി വിട്ട ഇതിന്റെ സത്യാവസ്ഥ നിന്റെ വീട്ടുകാരെ അറിയിക്കണം. നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയാല് ശരിയാവൂല. പാടി ഇവിടെ നീ ഉണ്ടല്ലേ, ഇത് പൂട്ട്. ഇന്ന് ഞാൻ പോയില്ലേക്ക് നോക്കിക്കോ. നിന്നെ നിന്റെ വീട്ടുകാരടുത്ത് ഇതെല്ലാം പറഞ്ഞ് നോക്ക്, നിന്നെ എന്നെ ശരിയാക്കി തരാം. ഞാൻ പോയിട്ട് വരാം. തപ്പ എവിടുന്ന ആരാ ഇപ്പൊ വന്ന ശൂശു? ആരാ എന്നെ വിളിച്ചാണ്? ഏ ഇവിടെ ഞാൻ പോയിട്ട് വരട്ടെ, എന്നെ കാണിച്ചു തരാം. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത സമയത്ത് ഞാൻ ആരാണെ വിളിച്ച് കേട്ടതെന്ന് ഞാൻ ഒരു തെറ്റ്. അയ്യോ 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 ഞാൻ
കാര്യം പറയാം. അത് പിന്നെ ചേച്ചി, ഈ പെണ്ണുമ്പോഴേ ചേച്ചി, ഞാൻ എന്റെ കാമുകയും വിളിച്ചോണ്ട് ഇങ്ങനെ സൊള്ളി സൊള്ളി വരുമ്പോഴത്തേക്ക് ആ ചുറ്റുവട്ടത്ത് ഒന്നും കാണാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പരിസരം മറന്നു അറിയാതെ ഇതിനകത്തോട്ട് കേറിപ്പോയാണ് എന്റെ പൊന്നു മങ്ങളെ. എന്റെ പൊന്നനിയാ, നിനക്ക് കേറാ ഈ ചുറ്റുവട്ടത്ത് എന്തോരം വീടുണ്ട്, പിന്നെ പരിസര ബോധം പറഞ്ഞ് നീ എന്തിനാ ഈ വീട്ടിൽ? എന്റെ ഭർത്താവിന് എന്നെ ഭയങ്കര സംശയമാണ്. ഈ എന്നെ നിന്നെ കണ്ട ഞാൻ നിന്നെ വിളിച്ച് കയറ്റിയെന്ന് പറയും, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോടാ. ചേച്ചി പഠിക്കണം, ഞാൻ ഈ കഥ തന്നെ പൊക്കോളാം. നിനക്ക് പകുതി വരെ ചെന്നപ്പോഴാണ് ഒരു സങ്കടം. അല്ല ഇപ്പൊ അവൾ ഇത്തിരി വെളുത്ത് ഇരിക്കണം, ഞാൻ ഒരു മാതിരി പറങ്ങാണ്ടി ചുട്ട പോലെ ഇരിക്കണം. അപ്പൊ നമുക്കൊരു കോംപ്ലാൻ വരും, മനസ്സിലൊരു കോംപ്ലാൻ വരും. അപ്പൊ പിന്നെ അത് വേണ്ടായിരുന്നു, മോശമായിപ്പോയി. അത് ഈസേ അവളടുത്തൊക്കെ അല്ലെ, എന്നെങ്കിലും ഒരിക്കലും ഞാൻ പിടിക്കും, എങ്കിലും ഭാര്യമാരെ ഒരിക്കലും പൂട്ടിയിടാൻ പാടില്ല. ഇത് എന്റെ ആവശ്യം മാത്രമല്ല, നിങ്ങളെ കൂടെ ആവശ്യമാണ്. അങ്ങോട്ട് പോയി നോക്കണ്ട, എനിക്ക് അതിനുള്ള ശക്തിയില്ലേ. അപ്പഴേ പറഞ്ഞില്ല 5 മിനിറ്റ് നമ്മള് കാര്യം. പെണ്ണും പിള്ളക്ക് ഭയങ്കര പേടി, ഞാൻ പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തരാന്ന്. ഇവർക്ക് ഇവരെ മാപ്പിള ഭയങ്കര പേടി, സംശയം അങ്ങേർക്ക്. അയ്യോ അവനെ ആരാണ് കൂടെ ആണുങ്ങളില്ലാത്ത വിട്ട് അരച്ചത്? ഇതാ അത് ഏത്? എന്റെ ഭർത്താവ്. അയ്യോ അണ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഞാൻ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ട്. നിന്നെ ഞാൻ രക്ഷപ്പെട്ട് തരാടാ. ഉമ്മന്ത അവളെ മലരടാ. ഇല്ല മലരടാ. ഇല്ല മലരടാ. ഇല്ല മലരടാ. ഞാൻ മാത്രമേച്ചായ നീ ഒന്ന് മലത്തേന്റെ മാറ്. മലരടാ. ഇല്ല മലരടാ. ഇല്ല മല മല. നിന്നടാ കാളെ, നീ നിന്നെ. എടി നിനക്ക് ഒരുത്തലേ കിട്ടാത്തോണ്ട് കടലിൽ നിന്ന് കടൽ പന്തിയെ കാമുവാനായിട്ട് കൊണ്ടുവന്നല്ലേ ദ്രോഹി. പിന്നെ മിണ്ടരുത്, രണ്ടിനെ ഞാൻ കൊല്ലും, രണ്ടിനെ ഞാൻ കൊല്ലും. രണ്ടിനെയും ചാവും, ഞാനും കൊല്ലിച്ച് രണ്ടിനെ കൊല്ലും, ഞാനും ചാവും. ശബ്ദിക്കരുത്, രണ്ടിനെ ഞാൻ കൊല്ലും, രണ്ടിനെ കൊല്ലും. കഞ്ഞോളം തരും ഉപ്പിട്ട്. ക്ഷീണം മാറിയിട്ടില്ല അവൻ, ഇതുവരെ ക്ഷീണം മാറിയിട്ടില്ല അവൻ. നിന്നെ അറുക്കും ഞാൻ. പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പാസ്റ്റർ ഉപയോഗിച്ച് പറഞ്ഞാലേ ഞാൻ ചമ്മിപ്പോ. നീ നന്നാവോളെ, നീ
പറഞ്ഞു പഠിപ്പിക്കുന്ന പാട്ടിലൂടെ പല ക്ലാസ്സുകളും ഞാൻ എടുത്തു. എനിക്ക് അത് ഇഷ്ടപ്പെട്ടത് പാസ്റ്റർ ഏതൊരു കാര്യം ചെയ്താലും പാട്ടിലൂടെ എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് പാസ്റ്റർ ഈ കുടുംബങ്ങളെല്ലാം നേരെയാക്കുന്നുണ്ട് പാസ്റ്റർ. അതൊരു നേക്കാണ്. ഈ പാട്ട് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഏത് കാട്ടാലും പാട്ട് ഇഷ്ടമാണ്. അവരെ പേരൊക്കെ വെച്ചൊരു പാട്ട് പാടും, അവര് നമ്മളെ വരുതിക്ക് വരും. നമ്മൾ ഉപദേശിച്ചെടുക്കണം. ഞാനൊരു ന്യൂ ജനറേഷൻ പിള്ളേർ, ഈ പിള്ളേർ ഇപ്പൊ പള്ളി കയറാറില്ല. അതുകൊണ്ട് പിള്ളേർ പള്ളി കയറാത്തത് ഞങ്ങൾ ന്യൂ ജനറേഷൻ ഒരു പാട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നീ നന്നായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പാട്ട് പഠിക്കാം. ഞാൻ കൂടെ പിടിക്കാം. കൂടെ പിടിച്ചോ. ഞാനും എന്റെ ആളും 40 പേരും കുമരം കൊണ്ട് കപ്പലുണ്ടാക്കിയാണ് കൂപ്പായക്കാരി പങ്കായം പോക്കി ഞാനൊന്നു നോക്കി. അല്ല അത് പാട്ട് പാടി വന്നപ്പോ സിനിമാ പാട്ടായി പോയി. നീ നന്നാവണം. അവിടെ വീട്ടില് കത്തിയും കടലൊക്കെ ഇട്ടിരിക്കണം. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നേരെയാക്കാം ബാ. ഒരു കുഴപ്പമില്ല. ഹലോ, നമസ്കാരം. ആരാ? എന്നെ മനസ്സിലായ? ഇല്ല. അപ്പൊ നമസ്കാരം പറഞ്ഞ ഞാനാണ്. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കണം. എന്ത് വിഷയമെങ്കിലും പ്രാർത്ഥിച്ച് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തായിട്ട് വന്ന? നിങ്ങൾ ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചോളാം. സഹോദരനും കുടുംബത്തിനും അനുഗ്രഹം കൊണ്ട് നടക്കണമേ. ഒരു ഇത്തിപ്പൂല ആയുസ് കൊടുത്തതിന്റെ തവം മൊത്തം അകത്ത് തീർത്ത്. ഇനി കുറച്ചുകൂടെ ആയുസ് കൂട്ടി കൂട്ടിയിട്ട് ഇവിടെ എവിടെ കൊണ്ടുപോകുന്നു നിങ്ങൾ? നിങ്ങൾ വല്ല കാര്യം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇവിടെ ഞങ്ങൾ തമ്മിൽ കുടുംബ പ്രശ്നം, നിങ്ങളൊന്ന് പോയേ. ഇപ്പൊ ഇതിപ്പോ ആരാ സംഭവം? ആരാ? ഇതാ ഇരിക്കുന്ന ആരാ? ഒന്നുമല്ല, ആ നിൽക്കുന്ന എന്റെ ഭാര്യയാണ്. ഇവിടെ ഇവനെ ഞാൻ പൊക്കി. വിശ്വസിക്കത്തില്ല. ഇത് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. അവനെ പൊക്കി എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഇപ്പൊ പൊട്ടാമനസിനെ പൊക്കി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? അതല്ലേ, ഇത് എന്റെ ഭാര്യയാണ്. ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു റൂമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്താ? ഇത് ഒരാളെ വാക്യം മാത്രം കേട്ടിട്ട് കാര്യമില്ല. എനിക്ക് ആ സഹോദരിയുടെ അടുത്ത് പോകണം. വ്യക്തമായിട്ട് പറയണേ, ഞാൻ പറഞ്ഞുതരാം. ചോദിക്കാം സഹോദരിയുടെ അടുത്ത്. ചോദിക്കാം സഹോദരി, എന്താണ് ഇവിടെ വിഷയം? എന്റെ പൊന്ന് പാസ്റ്ററെ, ആ മനുഷ്യൻ എന്റെ ഭയങ്കര സംശയമാണ്. എന്നെ ഈ ചെറുക്കനെ വെച്ച് എന്തൊക്കെ പറയണേ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും ഇല്ല പാസ്റ്ററെ. മഴ മിനി എനിക്ക് അങ്ങോട്ട് പറയാം. അളിയാ സംഭവം അളിയാണോ? അളിയാണോ? എന്താ പാസ്റ്ററെ വിളിച്ചത്? അളിയാണോ? 18 പള്ളിയുടെ പാസ്റ്റർ നിന്റെ വേറൊന്നുകൊണ്ടല്ല. അവൻ കുറച്ച് ആൾ പിടിച്ചു പറയേറ്റൊക്കെ നടന്നില്ലേ? അപ്പൊ ചീത്ത വരുമ്പോ ബാലറ്റ് ഇട്ട് അടിക്കാൻ പറഞ്ഞു. അവന്റെ ദേഷ്യം തിരിക്കാൻ വേണ്ടി അവന് ചീത്ത വിളിച്ചതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കിത്ത. കാര്യങ്ങളൊക്കെ എന്നെ പറ്റി കേട്ടിട്ടില്ലേ? ഞാൻ ഈ സംഗീതത്തിലൂടെ എല്ലാം മാറും. അപ്പൊ നിന്റെ ടെൻഷൻ ഒക്കെ ഞാൻ മാറ്റി. നിന്റെ പേര് എന്താണ്? എന്റെ പേര് പത്രോസ്. പത്രോസിന്റെ സംശയം ഒന്നുമില്ല. ഇവളുടെ അപ്പച്ചനെ വിളിച്ച് ഞാൻ ഇന്നത്തോടെ കാര്യങ്ങളൊക്കെ ഇറക്കും. ഡ്രൈവ് വാഷ്. ഡ്രൈവ് വാഷ്. അപ്പച്ചനെ പറ്റി പാട്ട് പാടി തീരാനുള്ള വിഷയം. അപ്പച്ചന്റെ പേര് പറ വിൽഫ്രഡ് ഡിസൂസ. എനിക്ക് ഇവിടെ വേണ്ട. ഞാൻ ഡ്രൈവ് ചെയ്യും. ഡ്രൈവ് ചെയ്യും. ഞാൻ ഒന്ന് നോക്കുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യും. ഡ്രൈവ് ഒന്നുമല്ല, ബന്ധം വേർ പിരിയുന്നു. അത് ഡെക്ലസ്. അവന് ഇത്തിരി വിദ്യാഭ്യാസം കൂടിപ്പോയി. എനിക്ക് അതിന്റെ വാക്കറിയില്ല. ഡെക്ലസ്, ഞാൻ പഠിച്ചോളാം സുഹൃത്തെ. എന്ത് പ്രശ്നമാണെങ്കിൽ ഇതുപോലെ വലിയ വലിയ പ്രശ്നങ്ങളുള്ള വീടുകളിൽ പോയി ഒറ്റ കൗൺസിലിംഗ് കൂടെ എന്റെ ഈ പാസ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങൾ ഒരുമിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരു കുടുംബത്ത് പോയി അവിടുത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് അവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവരെ രമ്യതപ്പെടുത്തി ഒരുമിപ്പിച്ചിട്ടാണ് വരുന്നത്. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ സംഭവം തീർന്നു. വിഷയം മറ്റൊന്നുമല്ല, നമ്മൾ അവിടുത്തെ മേരിക്കുട്ടിയുടെ സോപ്പ് വെട്ടി അപ്പുറത്തെ വീട്ടിൽ ആടം കണ്ട് കടിച്ചെടുത്ത് ഇവിടെ കൊണ്ടിട്ട് അവളെ ഭർത്താവ് നോക്കിയപ്പോൾ ഈ സോപ്പ് കൂട്ടി അവർക്ക് അപ്പുറത്തെ കുളിപ്പരിക്കകത്ത് കിടക്കുന്നു. അവിടെ തുടങ്ങി സംശയം. അത് ചെന്ന് പാസ് ചെയ്യുന്നൊരു പാട്ടിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവർക്കുള്ള പ്രശ്നങ്ങൾ തീർന്നു. കുടുംബങ്ങളെല്ലാം ഒന്നായി സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് ഞാൻ പാട്ടിലൂടെ പറഞ്ഞുതരാം. നീ ഇതെവിടെ പാടി പോണോ? നീ നന്നാവൂലടാ. ഹലോ, കുറച്ച് ലോശം കിട്ടുവോ? എന്തിനാ? ഒരു കൂത്താടി കിടന്ന് ആടുന്ന അതിനെ ഒഴിച്ച് കളയാൻ. പിടിച്ചിരുത്. നീ ഈ പാടിയൊരു താളം ഉണ്ടാ?
നീ ഇത് പറയുന്നത് താഴോണ്ടാടാ, നീ ലയോണ്ടാടാ ഇതില്. ഇതൊക്കെ പറയുന്ന പാസ്റ്റക്ക് വല്ല ബോധമുണ്ടോ? ആ ബോധമില്ലാത്തവരാണ് നിങ്ങളൊക്കെ നന്നാക്കാന്ന് പറഞ്ഞ ഞാൻ വിളിച്ചത്. പാസ്റ്റക്ക് നന്നായിക്കോളാം. അവര് കളി നിർത്തിയില്ല. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചല്ലേ? ലെഗനുണ്ട് ഇപ്പൊ കളി. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻസ്, നാക്കും മൂക്കും മാത്രമല്ല നിന്റെ അതേ കണ്ണും ചെവിയും ചുണ്ടും ഒക്കെ ആയിട്ട് ഒരെണ്ണം സ്കൂളിൽ പോയേക്കാണ്. സ്ത്രീയാണ്, എനിക്ക് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്ററൊക്കെ രണ്ടിനെയും നേരത്തെ പറഞ്ഞില്ലേ? നീയാണ് കാബാലികൻ കുട്ടി, ഈ സാത്താന്റെ കൂടെ നീ എങ്ങനെ ജീവിക്കുന്നു? ഇവിടെ കേറി വന്നു ചുമ്മാ പ്രാർത്ഥന സപ്പോർട്ട്. പാസ്റ്ററുമായിട്ട് എന്തോ എന്തോ നീ അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. ഇതിനെ ഇപ്പൊ എന്തൊട്ടി എന്റെ പാസ്റ്റെ കുറിച്ച് അനാവശ്യം പറഞ്ഞ നിന്റെ നേരത്തെ പറഞ്ഞ എന്റെ പേര് അത് ചെയ്തിരിക്കും. ഞാൻ മാറ്റി തരാം. ഇല്ല, ഒരു മാറ്റവും ഇല്ല. ഞാൻ വേണമെങ്കിൽ ഒരു മെസ്സേജ് പറഞ്ഞ് ഇവിടെ നിർത്താം. അല്ല നിന്നെ മെസ്സേജ് പറഞ്ഞ് നിർത്താനൊക്കെ വരട്ടെ, എനിക്ക് അവന്റെ വായിന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ കേൾക്കാം. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അത് ഞാൻ പറയണത് എല്ലാവരും ഒന്ന് കേൾക്കണം. എന്റെ പൊന്നു പാസ്റ്റർ, ഞാൻ എന്റെ കാമുകി മാറ്റി ഇങ്ങനെ ഫോൺ ചെയ്ത് സൊള്ളി സൊള്ളി വന്നു. ഞാൻ പരിസരം ബോധം മറന്നു. ഞാൻ ഈ വീട്ടിനകത്തോട്ടൊന്ന് കേറി പരിസരം മറന്ന് ഞാൻ കേറി. പരിസരം മറന്നും പരിസരം അറിയാതെ ഒന്നുമല്ല ഇത്, ഇവര് പരസ്പരം അറിഞ്ഞു. ഞാൻ വിശ്വസിക്കത്തില്ല. ഇവ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ ഇവിടെ ചെയ്യും. ടെക്ലേസ് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കത്തില്ല. വേണ്ട വേണ്ട വേണ്ട, എത്ര വട്ടം പറഞ്ഞു വേണ്ട വേണ്ട. അവൻ അത് വേണം. അയ്യോ അറിയാമോ, ഇച്ചായനെ ഇത്രയും സംശയിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന്, എനിക്ക് ഇച്ചായനെ അത്ര ഇഷ്ടം ഉണ്ടായിട്ടാ. എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുമെന്ന് വിചാരിച്ച് ഇച്ചായൻ എന്നെ വിശ്വാസമില്ല. ഞാൻ എന്റെ വീട്ടിൽ പൊക്കോളാം. ഏട്ടാ പറഞ്ഞ കേട്ടാ, എടാ നിന്റെ സംശയം സംശയം കൊണ്ട് നടക്കണേ നടന്നു, പക്ഷെ നിന്റെ ഈ സംശയം കൊണ്ട് നഷ്ടപ്പെടുന്നത് ഒരു നല്ല മനസ്സിനെയാണ്. അത് നീ ഓർക്ക്. നീ അങ്ങ് നന്നായില്ലേ? നീ പറഞ്ഞ കറക്റ്റാണ്. നീ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ വേണമെങ്കിൽ തന്നെ ഒരു മെസ്സേജ് പറഞ്ഞ് ഞാൻ നന്നാക്കാം, പക്ഷെ അത് സ്ഥിരമായിട്ടുള്ള നന്നാവലല്ല. നീ മനസമാധാനമായിട്ട് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കണം. കേട്ടോ? പിന്നെ നിന്റെ അടുത്ത് പറയാനുള്ളത്, പൊതുവേ ഈ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും ഇതിൽ കുത്തിക്കൊണ്ട് മുകളിലോട്ട് നോക്കാൻ നടക്കും, പ്രധാനമായിട്ടും മലയാളികൾ. അതുകൊണ്ട് പരിസരബോധത്തോടെ നടക്കണം. കേട്ടോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നമ്മൾ ഈ ഓപ്പണായിട്ട് എല്ലാരും പറയുന്നോണ്ടാണ് നമ്മൾ ഇത് ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കുന്നത്. നിനക്ക് സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അതുപോലെ പത്രം കാര്യം ദൈവമായിട്ട് കൂട്ടിച്ചേർത്തവനെ മനുഷ്യനായിട്ട് പിരിക്കാൻ നോക്കല്ലേ എന്റെ പത്രോസേ. ഓ എന്റെ മ്യൂസിക് വീഴാത്ത തന്ത്ര, എപ്പോഴും പറയുന്ന പോലെ പഞ്ചി നിർത്ത അപ്പം വീഴും തന്നെ. സ്കിറ്റ് സ്ഥിരമായിട്ട് സ്കിറ്റ് പറയുന്ന പോലെ പറയണം. പറ ജോണി, നീ ഇപ്പോഴാണോ നന്നായ? I'll be joining you back after a very short break. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഉറക്കം അങ്ങോട്ട് ഉണർന്നു വന്ന് പട്ടി ഓലിയിടുന്ന പോലെ ഒരു ഓലി തൊട്ട് അവസാനം നിങ്ങളുടെ ക്ലൈമാക്സും അതിന്റെ ആന്റി ക്ലൈമാക്സും വരെ ഗംഭീരമായിരുന്നു. ഒരുപാട് തമാശകൾ നിങ്ങൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും ഇല്ലാതെ നിങ്ങളത് പെർഫെക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സംഭവം. പിന്നെ നിങ്ങൾ ഈ മൊബൈലിന്റെ സംഭവം സംശയരോഗം കൂടെ കൂട്ടിച്ചേർത്ത് വളരെ നന്നായി. കാരണം ഈ സംശയരോഗം കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ഉള്ള ഒരു ഒരു സംഭവമാണ് ഈ സംശയരോഗം. ഈ സംശയരോഗം വന്നാൽ അത് മാറ്റാൻ വലിയ പ്രയാസമാണ് തന്നെ. അപ്പം അതിനുവേണ്ടി പാസ്റ്റേഴ്സ് വന്ന് കയറുന്നതും
അങ്ങനെയുള്ളൊരു എൻട്രിയും അതെല്ലാം വളരെ ഗംഭീരമായിരുന്നു. പിന്നെ മൊബൈൽ ഇതുപോലെ പലതും നമ്മൾ കാണാറുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളറിയത്തില്ല എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്, നമ്മൾ എങ്ങോട്ടോ പോയി കയറും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ആ റൂമിനകത്ത് തന്നെ കൊണ്ട് കയറ്റി. പിന്നെ അവിടെയുള്ള സംഭാഷണം കുറച്ച് എന്തായാലും കുഴപ്പമില്ല, കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് റിമി. ടീം ഫസ്റ്റ് സൂപ്പർ. സജിനും അപ്സരയും എന്തൊരു കെമിസ്ട്രി ആയിരുന്നു, ബയോളജി ആയിരുന്നു, ഫിസിക്സ് ആയിരുന്നു. അയ്യോ, അപ്സരയൊക്കെ ലാസ്റ്റ് ആ കരഞ്ഞ് പറയുമ്പോൾ അച്ഛാ എനിക്ക് ഇഷ്ടമാണ്, അച്ഛാ ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്നൊക്കെ പറയും. എൻ്റെ കണ്ണൊക്കെ നിറയും ശരിക്കും ഒറിജിനലായിട്ട് പറയുന്നത് പോലെ. അതേപോലെ ആ റൂമിൻ്റെ അകത്ത് കിടന്ന് താക്കോൽ ഊരി എടുക്കാൻ വേണ്ടിയുള്ള ഇത്, അത് നമുക്ക് മോശം പറയാനും പറ്റില്ല, അത് ആർക്കും തെറ്റിദ്ധരിക്കാനും പറ്റില്ല. പക്ഷെ എന്താ തെറ്റിദ്ധരിക്കുകയും വേണം. അങ്ങനെ അതാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? നിങ്ങളാ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, നിങ്ങൾ ഇത്രയും ബുക്കരൻ ആർട്ടിസ്റ്റുകളായിട്ടാണ് അത് സാധിച്ചത്. എന്തായാലും കലക്കി, താങ്ക് യു. സൂപ്പർ സുരഭി ശിശി, വളരെ നന്നായിരുന്നു ഫോർ സ്റ്റാർസിൻ്റെ പെർഫോമൻസ്. നല്ല എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര ടൈമിംഗ് ആയിരുന്നു, ആരും ക്ലാഷ് ആവാതെ നല്ല രീതിയിൽ എല്ലാ കോമഡിയും വർക്കൗട്ട് ചെയ്തു. പിന്നെ ആ ഊതി ഊതി ഞാനും വിചാരിച്ചു ഈ ചേട്ടൻ ആ പാസ്റ്ററുടെ വർത്തമാനത്തിൽ തന്നെ പറന്നു പോകുമല്ലോ എന്ന്. അതേപോലെ തന്നെ അവിടുന്ന് ആ ചേട്ടൻ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാവരും എനിക്ക് അങ്ങനെ ആരെയും എടുത്തു പറയാൻ പറ്റില്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം നിങ്ങളെക്കാൾ നന്നാവും ഞാൻ എന്നുള്ള മത്സരിച്ചിട്ടുള്ള ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും ഭയങ്കര എനർജി ആയിപ്പോയി. അവിടുന്ന് ഒരു എനർജി തരുമ്പോഴേ നമുക്കും അത് കിട്ടുള്ളൂ. അപ്പം അത്ര ഗംഭീരമായി, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇന്നത്തെ പെർഫോമൻസിന് വേണ്ടി ഓൺ 30 റിമി ഉള്ളു വേണം അല്ലേ? 29 ശ്രീയേട്ടാ 39 out of 40. സുരഭി ശിശി ഓൺ 30. ഞാൻ 30 തന്നെ കൊടുക്കും. ഓക്കേ, സോ ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ മൊബൈലും മലയാളികളും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 98 on 100. സൂപ്പർ. ഈ ഒരു എപ്പിസോഡിന് കുറച്ചുകൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റിനെ കൂടി പെട്ടെന്ന് ഞാൻ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അഭിരാം, യെസ് കാൻ ഐ ഹാവ് യുവർ പ്രസൻസ്? നിങ്ങൾക്ക് മുൻപാകെ നമ്മൾ നല്ലൊരു ആർട്ടിസ്റ്റിനെ പ്രസൻറ്റ് ചെയ്യാണ് അഭിരാം. അഭിരാം ഒരു കലോത്സവ വിന്നർ കൂടിയാണ്. സോ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് അഭിരാം? ആദ്യമായിട്ട് ജനാർദ്ദനന്റെ ആദ്യകാല വോയിസ്. ഓക്കെ. മിസ്റ്റർ കാർലോക്സ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവൻ മൂലം നശിച്ചത്. നാളെ നേരം വിളിക്കുമ്പോൾ അവന്റെ കഴുത്തിൽ തലയുണ്ടാകാൻ പാടില്ല. എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയിരിക്കട്ടെ. അടുത്തായിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആ ഒരു സംഗതി. ഓ, പിടികിട്ടിയടാ, പിടികിട്ടി. എടാ എഴുതോ, നീ ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോടാ? ഈ ഉർവശി തിയേറ്റേഴ്സ് അടിപൊളി. ഇനി അടുത്തായിട്ട് സച്ചിൻ തെണ്ടുൽക്കർ. ഓക്കെ. My life between 22 years for 24 years, it is hard to believe that wonderful journey has come to an end, but I would like to take this opportunity to thank people who have played an important role in my life. All the best, Team India. Oh, ini adhaite tini top. Ah, enikku parayanullathu ningalude skit valare gambhiram. Ningal ivda avadhrippichathu nalloru super skit aanu. നിങ്ങൾ പ്രതിഭകളാണ്. 40-40. ഇനി അടുത്തായിട്ട് ഓ രാജഗോപാൽ. കേരളത്തിന്റെ ചരിത്രത്തിലൂടെ ഞങ്ങൾ നടന്ന് നടന്ന് കയറുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന കലാകാരന്മാർക്ക് ഏറ്റവും നല്ലൊരു വേദിയാണ് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ്. സോ സ്വീറ്റ്. ഇനി അടുത്തതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മുച്ചേ മാം ഹേ, അച്ഛേദി നാനേ വാലേ, ഭാരത് കേ സമാൻ, കേരൾക്കി മേം പ്യാർ കർത്താ ഹൂ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എന്റെ പുതുവത്സരാശംസകൾ. സൂപ്പർ. ഇനി ടി എസ് രാജു. ഓ, മനസ്താപമുണ്ട്, മനസ്താപമുണ്ട്. എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, എന്റെ അപ്പൻ കട്ടോണ്ട് പോയി, കട്ടോണ്ട് പോയി. എന്റെ അമ്മയുടെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തു, കുടിച്ചു തീർത്തു. മനസ്താപമുണ്ട്. ഓക്കെ, അപ്പൊ അഭിരാം ഇവിടെ
എത്തിയതിനും ഇന്നിവിടെ പെർഫോം ചെയ്തതിനും വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. ഇനി ഒരുപാട് സ്റ്റാർസിന്റെ പെർഫോമൻസുമായിട്ട് ഇവിടെ വേദിയിൽ എത്താൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ശ്രീയേട്ട, ഇന്ന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് വരുന്നത്. സാധാരണ വെറുതെ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ അയക്കുകയല്ലാതെ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് സജ്ജമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്ന് നമുക്കിവിടെ സ്റ്റുഡിയോ ഓഡിയൻസായിട്ട് എത്തിയിരിക്കുന്നത്. വി ഡി രാജപ്പൻ ചേട്ടൻ്റെ പേരുള്ള ഗ്രൂപ്പാണ്. സോ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ജഡ്ജസിന് വേണ്ടിയിട്ട് ഒരു സോങ് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ മലയാളി ഓഡിയൻസിനെ കേൾപ്പിക്കാൻ പോവാണ്. ശ്രീയേട്ട റെഡിയാണോ കേൾക്കാനായിട്ട്? റെഡിയാണ്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് വി ഡി രാജപ്പൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്ലേസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ഓരോ ജീവജാലങ്ങളെ വെച്ചിട്ടും കാറിനെ വെച്ചിട്ടും അങ്ങനെ ചികയുന്ന പക്ഷി അല്ലേ, ചികയുന്ന സുന്ദരി, അതായത് ഒരു അംബാസഡർ കാർ ഒരു ഷവർലെറ്റ് കാറിനെ പ്രേമിക്കുന്നത്, അമ്പലപ്പുഴ തണുക്കാൻ കിടന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി ബോണറ്റ് തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഒരു വേറെ എൻറ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഉണ്ടെന്ന് ആ വലിയ മനുഷ്യന് ഒരു എന്താണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേർന്നുകൊണ്ട് നിങ്ങളുടെ എന്താണ് സമർപ്പണം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകൾക്കും അല്ലെങ്കിൽ എല്ലാ കൂട്ടായ്മകൾക്കും ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ലഭിക്കട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആൻറ്റിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡ് ഇന്ത്യ. അയ്യോ, മേക്കപ്പിന്റെ സാധനം വാങ്ങിക്കാൻ നമ്മൾ ഇനി എവിടെയിരിക്കുന്ന പൈസ, പിന്നെ കുറച്ച് പൗഡറും എടുത്ത് വെളിച്ചെണ്ണ എന്തേച്ച് അങ്ങ് തേച്ച് പിടിപ്പിച്ച്. നമുക്ക് കടക്കാർ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പ്രത്യേക നൂതന സംവിധാനം ഈ ബെഡ്ഷീറ്റിലുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. തമിഴ് സിനിമയിലെ ഒരാൾ ഇതേക്ക് മേടിച്ചു, അദ്ദേഹത്തെ നമ്മൾ ഒലക്ക നായകൻ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു കിണ്ടിയാണിത്. ഈ കിണ്ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ഞങ്ങളുടെ സുധീഷാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഭയമാര് വീട്ടിൽ കയറണമെങ്കിൽ ഒന്നീ മൊബൈലിൽ ചാർജ് തീരണം, അല്ലെങ്കിൽ അപ്പ് ഇടാൻ മുട്ടണം. ചിരി ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഈ മദ്യപാനത്തിൽ കുറെ ആയുസ് ഞാൻ ചിരിയിൽ ലെവൽ ചെയ്തെടുക്കുന്നതാണ്. ഓ അങ്ങനെ. കുമാരന്റെ മംഗലമൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് കുമാരൻ ഈ പൂവാലക്കൂട്ടത്തിൽ വന്ന് വരകുന്നത്? എന്റെ കുമാര വീട്ടിൽ ചോറ് വെച്ചെന്ന് കരുതി ആരെങ്കിലും അന്നദാനത്തിന് പോകാതിരിക്കുവോ? ഞാൻ ഇതുവഴി പോയപ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ കയറിയതാ. നിക്കറിൽ വന്ന് പാല് കുടിക്കാൻ ഇതെന്താ അംഗൻവാടിയോ?